ഹായ്, ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കുന്നത് മധുരക്കിഴങ്ങും പിന്നെ കപ്പപ്പൊടിയും കൊണ്ടുള്ള ഒരു കഞ്ഞി. സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ പിന്നെ റമദാൻ ടൈമിലൊക്കെ നന്നായി ഉപയോഗിക്കുന്ന ഒരു ഡിഷാണ്. അപ്പോൾ ആ കഞ്ഞി എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം. നമ്മൾ നാല് പാർട്ടാക്കിയിട്ടാണ് ഉണ്ടാക്കുക. ഒന്ന് മധുരക്കിഴങ്ങ് കൊണ്ടുള്ള കുറച്ച് ബോൾസ്, പിന്നെ കാരാമൽ സോസ്, കഞ്ഞി, ദെൻ തേങ്ങാപ്പാൽ കൊണ്ടുള്ള ഒരു സോസ്. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ മധുരക്കിഴങ്ങ് വേണം, പിന്നെ നല്ല നല്ല കട്ടി തേങ്ങാപ്പാൽ, അരിപ്പൊടി, ശർക്കര, കപ്പപ്പൊടി, ഉപ്പ്, പിന്നെ വെള്ളം. പിന്നെ അതിൽ സ്പെഷ്യലായിട്ട് വരുന്നത് എന്താ വെച്ചാൽ പാണ്ടൻ ലീവ്സാണ്. പാണ്ടൻ ലീവ്സ് ഇല്ലെങ്കിൽ ചെയ്യാതിരിക്കരുത്. നമ്മളുടെ പട്ട ഇട്ടിട്ട് സിനാമൺ, ഈ വീഡിയോയിൽ എവിടെയെല്ലാം പാണ്ടൻ ലീവ്സ് ഉപയോഗിക്കുന്നു അവിടെയൊക്കെ പട്ട യൂസ് ചെയ്തിട്ട് നമുക്കിതുണ്ടാക്കാം. അപ്പോൾ ഇതാണ് പാണ്ടൻ ഇല. ഇതിനെ നമ്മൾ രംബയില എന്നും കൈതയില അല്ലെങ്കിൽ ബിരിയാണി ഇല എന്നൊക്കെ പറയും. അപ്പോൾ ഇത് ഇങ്ങനെ കെട്ടിട്ടിട്ടാണ് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടായിട്ട് കാരാമലൈസ്ഡ് സോസ് അല്ലെങ്കിൽ ശർക്കര പാനി. അതിനുവേണ്ടി നമുക്ക് ശർക്കര ഒന്ന് ചീകി നല്ല തിളച്ച വെള്ളത്തിൽ ശർക്കരയും പിന്നെ ഈ പാണ്ടൻ ലീവ്സും ഇട്ട് നന്നായി ഒന്ന് തിളപ്പിച്ച് കുറച്ച് നേരം തിളപ്പിച്ചിട്ട് ഇച്ചിരി കട്ടിയാവുമ്പോൾ അത് മാറ്റി അരിച്ചു വെക്കാം. സെക്കൻഡ് പാർട്ടായിട്ട് നമുക്ക് മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ബാൾസ് ഉണ്ടാക്കുക. അതിനുവേണ്ടി മധുരക്കിഴങ്ങ് തൊലി കളയുക. തൊലി കളഞ്ഞതിന് ശേഷം നമുക്കൊന്ന് നന്നായി ആവി കൊള്ളിക്കാം. നന്നായി സോഫ്റ്റ് ആവുന്ന വരെ ആവി കൊള്ളിക്കുന്നു. ആവി കൊള്ളിച്ചതിന് ശേഷം നമ്മളിത് നന്നായി ഒന്ന് സ്മാഷ് ചെയ്ത് ഉടച്ചെടുക്കണം. ഉടച്ചെടുത്തിട്ട് അതിൽ ഒരു കാൽ കപ്പ് കപ്പപ്പൊടി ഇട്ട് ചേർത്ത് ഒന്നുകൂടെ നന്നായി സോഫ്റ്റാക്കി കുഴക്കുക. ചെറിയ ഉരുള എടുത്തിട്ട് ബോൾസ് ഉണ്ടാക്കുക. അത് റൗണ്ടായിട്ടോ അല്ലെങ്കിൽ നീളത്തിലോ നമ്മുടെ ഇഷ്ടം പോലെ, നീളം എന്ന് പറഞ്ഞാൽ ഭയങ്കര നീളത്തിലല്ല, ഒരു ചെറിയ സൈസിൽ നമുക്ക് ഷേപ്പ് ചെയ്ത് അത് ചൂടുവെള്ളത്തിലിട്ടൊന്ന് വേവിക്കണം.
അപ്പോൾ ഈ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ ബാൾസ് ഇട്ടിട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക, കാരണം ഇത് ഈ ഉരുളകൾ വെന്ത് കഴിഞ്ഞ് വരുമ്പോൾ മുകളിലേക്ക് ഇങ്ങനെ പൊന്തും. അപ്പോൾ തീ ഓഫ് ചെയ്ത് നമുക്ക് മാറ്റിവെക്കാം. കഞ്ഞിയാണ്, ആ കഞ്ഞിക്ക് നമ്മൾ ആദ്യം തന്നെ 1/4 കപ്പ് കപ്പപ്പൊടിയും 1/4 കപ്പ് അരിപ്പൊടിയും ചേർത്ത് വെക്കുക. പിന്നെ 250 മില്ലി തേങ്ങാപ്പാലും കുറച്ച് വെള്ളം, ഒരു 100-150 മില്ലി വെള്ളം ഒഴിച്ച് ഒന്ന് ചെറിയ തീയിൽ തിളച്ച് വരുമ്പോൾ ഉപ്പ് നമ്മളുടെ ആവശ്യത്തിന് കുറച്ചിടുക. ഈ പൊടികൾ ചെറുതായി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നന്നായി കട്ടല്ലാതെ കുറുക്കിയെടുക്കണം. ഇത് സോഫ്റ്റ് ആയിട്ട് കുറുകി വരും. തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് ഇറക്കി വെക്കാം. ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഉണ്ടാക്കുന്നത് കോക്കനട്ട് മിൽക്ക് സോസാണ്. അതിന് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ വാങ്ങിക്കുന്ന തേങ്ങാപ്പാലിലേക്കാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുക, അതല്ല നമ്മൾ ഉണ്ടാക്കണമാണെങ്കിൽ അത് മാത്രം മതി. അതിലേക്ക് നമ്മൾ ഈ പാണ്ടൻ ലീസ് ഇട്ടിട്ട് ചെറിയ തീയിൽ പിരിയാതെ തിളപ്പിച്ചെടുക്കും. ഇത് തിളപ്പിക്കണം എന്തിനാ വെച്ചാൽ കുറേ നേരം നമുക്ക് ചീത്താവാതെ ഇത് പുറത്ത് വെച്ച് ഉപയോഗിക്കുക. ഈ മധുരക്കിഴങ്ങിൻ്റെ ബാൾസ് തീരെ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റില്ല, ഇത് ഭയങ്കര കട്ടിയാവും. അതുകൊണ്ടാണ് ഈ തേങ്ങാപ്പാൽ തിളപ്പിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇത് നാലും കൂടിയിട്ട് എങ്ങനെ സെർവ് ചെയ്യാമെന്നൊന്ന് കാണാം. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്നത് ഏകദേശം ഒരു 4-5 ആൾക്ക് കഴിക്കാറുള്ളതാണ് ഈ പ്ലേറ്റിൽ ഞാൻ കാണിക്കുന്നത്. കഞ്ഞിയാണ് ഫസ്റ്റ് ലെയറായിട്ട് ഇടുന്നത്, അതിനുശേഷം അതിൻ്റെ മുകളിൽ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ബാൾസ് ഇടും, പിന്നെ ശർക്കര പാനിയും അതിനുശേഷം തേങ്ങാപ്പാലും ഒഴിച്ചിട്ട് നമുക്ക് കഴിക്കരുത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കുക. ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പോൾ മധുരവും മണവും ഒക്കെ നല്ല രീതിയിൽ ഇടണം, അപ്പോഴേ നമുക്കൊരു ഇതിൻ്റെ ടേസ്റ്റ് ശരിക്കും അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കഴിയുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.